മാനന്തവാടി സബ് ആർടിഒ ഓഫീസിലെ ജീവനക്കാരുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനമെന്ന് കുടുംബം പറയുന്നു. കൈക്കൂലി വാങ്ങാൻ കൂട്ടുനിൽക്കാത്തത് ഉദ്യോഗസ്ഥരുടെ പകയ്ക്ക് കാരണമായി. തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി സിന്ധു പറഞ്ഞിരുന്നുവെന്ന് സഹോദരൻ വെളിപ്പെടുത്തി. ഇന്ന് രാവിലെയാണ് ഭിന്നശേഷിക്കാരി കൂടിയായ സിന്ധുവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് മാനന്തവാടിക്കടുത്ത് എള്ളുമന്നം സ്വദേശിനിയായ സിന്ധുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മാനന്തവാടി ജോയിൻ്റ് ആർടിഒ സബ് ആർടിഒ ഓഫീസിലെ ക്ലർക്കായിരുന്നു സിന്ധു. സിന്ധുവിൻ്റെ സഹോദരനാണ് നമ്മളോടൊപ്പം ഉള്ളത് നോബിൾ. നോബിൾ, എന്താണ് ഇപ്പോൾ പെങ്ങളെ മരണത്തിൽ ഒരു ദുരൂഹത കുടുംബത്തിന് തോന്നുന്നത്? ദുരൂഹത കുടുംബത്തിന് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ എപ്പോഴും അവിടെ ഓഫീസിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതായിട്ടാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ എൻ്റെ ഫയലുകളൊക്കെ കൂടി അവർക്ക് ഏറ്റവും വിഷമമുള്ള ഫയലുകളാണ് കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് കുറേ ഫയലുകൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല, അവൾ വെക്കുന്നിടത്ത സ്ഥലത്ത് കാണുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താ സത്യാവസ്ഥ നമുക്കറിയത്തില്ല. ഒരു മാനസിക പീഡനം നടന്നതായിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു. മാനസിക പീഡനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഇപ്പോഴും ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ എന്തായാലും അവളുടെ ജോലി പോകും, അവൾ എങ്ങനെയുള്ള എല്ലാവർക്കും എന്താ വിഷമമുള്ള ഫയലുകളാണ് കാണിക്കുന്നുള്ളത്. പിന്നെ ആൾക്കാരെല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്തുള്ള ആൾക്കാരൊക്കെ വേണ്ടി പ്രശ്നങ്ങളുള്ള ഫയലുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആൾക്കാരൊക്കെയാണ് അവളെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. അങ്ങനെയുള്ള സമയത്ത് അവൾ ഏറ്റവും കൂടുതൽ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഓഫീസിൽ ഇങ്ങനെ ഒറ്റപ്പെടാൻ കാരണം എന്നുണ്ടെങ്കിൽ പെങ്ങൾ പറഞ്ഞു? ഒറ്റപ്പെടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറുപ്പം മുതൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം മറ്റേ മഠത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ ദൈവവിശ്വാസം കുറച്ച് കൂടുതൽ തന്നെയാണ് നമുക്ക്. അന്നേരം അവൾ അതുകൊണ്ട് എല്ലാ പരമാവധി ഇത് നമ്മുടെ ധ്യാനങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം ആ സമയത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൾക്ക് ഈ കൈക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അന്നേരം അതിനെപ്പറ്റി അവളെ നല്ല എതിരി തന്നെയായിരുന്നു. അന്നേരം അതിനായിരിക്കണം മിക്കവാറും അതിനെപ്പറ്റി എല്ലാ ആൾക്കാരോടൊന്ന് അങ്ങനെ ചെയ്യുമ്പോൾ പാപം എന്നൊക്കെയുള്ള രീതിയിൽ അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടായിരുന്നു. ഈ ഓഫീസിലെ അഴിമതിക്ക് കൂട്ടിക്കാത്തതുകൊണ്ട് ഒറ്റപ്പെടുത്തി എന്നുള്ളതാണോ അവർ അങ്ങനെ വേണോ പെങ്ങൾ പറഞ്ഞു? അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കരത്തി തന്നെയാണ് പറയുന്നുള്ളത്. വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കേസ് കെട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അവളോട് എല്ലാ ആൾക്കാരങ്ങനെ മിണ്ടുന്നില്ല, എന്നെ എപ്പോഴും ഇത് തന്നെയായിട്ട് ഏറ്റവും ഫയൽ വിഷമുള്ള ഫയലുകൾ കൊടുക്കുന്നു, ഫയലുകൾ കാണുന്നില്ലാണ്ടാവുന്നു, അങ്ങനെയൊക്കെ. ഇപ്പം നമുക്ക് അതിനകത്ത് കയറി തപ്പി ചെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ. എന്തായാലും കുടുംബം ഇതിൽ ദുരൂഹത തന്നെയാണ് ആരോപിക്കുന്നത്. ആത്മഹത്യ ചെയ്ത സിന്ധുവിൻ്റെ മരണത്തിൽ ഓഫീസിലെ പീഡനം തന്നെയാണെന്ന ആരോപണമാണ് സഹോദരൻ നോബിൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഓഫീസിലെ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തതാണ് ഈ ഒരു ഒറ്റപ്പെടലിന്, ഓഫീസിലെ ഒറ്റപ്പെടലിന് കാരണമെന്നും സംശയിക്കുന്നു കുടുംബം. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസിന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതായും കുടുംബത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെ ഉള്ളടക്കത്തെക്കുറിച്ച് സഹോദരന് ഇപ്പോഴറിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. അതേസമയം മാനന്തവാടി ആർടിഒ ഓഫീസ് ജീവനക്കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണം നിഷേധിക്കുകയാണ് ജോയിന്റ് ആർടിഒ വിനോദ് കൃഷ്ണ. വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് സഹോദരൻ പറഞ്ഞത്. സിന്ധുവിനെതിരെ ആരും പരാതി നൽകിയിട്ടില്ല, ഉദ്യോഗസ്ഥർക്കെതിരെ സിന്ധുവും പരാതി നൽകിയിട്ടില്ല എന്നും വിനോദ് കൃഷ്ണ പറയുന്നു. അത് വസ്തുതാപരമല്ല, കാരണം ഓഫീസിലെ നല്ലപോലെ ജോലി ചെയ്യുന്നൊരു സ്റ്റാഫാണ് സിന്ധു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അവർക്ക് സ്വല്പം ഒരു ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട് നമ്മൾ അതുപോലെ കെയർ എടുത്തവരിക്കുന്നത്. ഇന്നലെ കൂടെ നമ്മളൊക്കെ ചിരിച്ച് വർത്തമാനം പറഞ്ഞു പോയതാണ്. അവർക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ എങ്ങനെ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥ പോകുന്നൊരു ഓഫീസല്ല, കാരണം അതൊരു ചെറിയൊരു ഓഫീസാണ്. ഒരു ദിവസം കൂടി വന്നാൽ 20-25 തപാലേ വരുന്നുണ്ട്. ഇവിടെ 6 സ്റ്റാഫുണ്ട്. 6 സ്റ്റാഫ് ഡിവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് വർക്ക് കുറവില്ല, 5 അല്ലെ 6 തപാലേ ഒരാൾക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മാനസികമർദ്ദം അവർക്കെങ്ങനെ ഉണ്ടാകുന്ന എനിക്ക് അറിയുന്നില്ല. മാനന്തവാടി ആവശ്യത്തിനെ സംബന്ധിച്ച് കൈക്കൂലി തന്നെ പ്രശ്നമേ ഇല്ല. ഇപ്പം പോരാത്തന്നെ ഒരു വാഹൻ എന്ന് പറഞ്ഞൊരു പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിനകത്തിൽ അപ്ലൈ ചെയ്യുന്ന ആരാണെന്ന് നമുക്കറിയുന്നില്ല. അത് നമുക്ക് ആൾക്കാരോടൊരു ബന്ധമില്ല, ഫേസ്ലെസ് ആപ്ലിക്കേഷനാണ്. ആൾക്കാർക്ക് എവിടെ നിന്നും ചെയ്യാവുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അങ്ങനൊരു സംഭവം വരുന്നില്ല. ഈ വിഷയത്തിൽ വസ്തുതകൾ നമുക്ക് കുറച്ചുകൂടി തേടാം. ഇടവക പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് എച്ച് ബി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ പ്രദീപ്, ഈ സംഭവത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ഈ സിന്ധു ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ഈ കുടുംബം പറയുന്ന ആരോപണങ്ങളുണ്ട്, അതേസമയം ഈ ആരോപണങ്ങൾ ഈ ആർടിഒ ഓഫീസ് അധികൃതർ നിഷേധിക്കുന്നുണ്ട്. താങ്കൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ സിന്ധു എന്ന് പറയുന്ന പ്രദേശ ഇത് എൻ്റെ അയൽവാസി കൂടിയാണ്, എൻ്റെ വാർഡാണ്. സ്വാഭാവികമായിട്ടും ഭിന്നശേഷിക്കാരി കൂടിയായിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല മതിപ്പുള്ള ഒരു കുട്ടിയാണ്. മാത്രമല്ല വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അവരുടെ സഹോദരന്മാരാണ് എടുത്തു വളർത്തി നല്ല രീതിയിൽ കൊണ്ടുവന്നത്. അപ്പൊ അവിടെ കുടുംബ അന്തരീക്ഷത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെ തറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ സംബന്ധിച്ച് വളരെ കഠിനാധ്വാനിയാണ്, നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് സഹകരിക്കുന്ന കുട്ടിയാണ്.
അപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഞാൻ സഹോദരൻ അവൻ നോബിൾ ഇളയ സഹോദരനായിട്ട് സംസാരിച്ചപ്പോൾ നോബിളും പറയുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ വന്നിട്ട് അവിടെയുള്ള ചില പ്രശ്നങ്ങൾ ഒരു പരസ്പരം അവിടെയുള്ള രണ്ട് ലോബിയായിട്ട് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ സീനിയർ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. വിഷയം ഇവിടെ ഇതാണ്, കാരണം കൈക്കൂലി വാങ്ങുന്നതിനെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ വാങ്ങുന്ന നടപടി അടക്കം ഈ സിന്ധു എതിർത്തിരുന്നു, അതിൽ അതൃപ്തി അറിയിച്ചിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അത്തരത്തിൽ ഈ ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടോ ശ്രീ പ്രദീപ? ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. മനസ്സിലാക്കുന്നത് അവിടെ സംബന്ധിച്ചിട്ടുള്ള ഈ കുട്ടിയെ സംബന്ധിച്ച് കൈക്കൂലി വാങ്ങുന്ന ഒരു കുട്ടിയല്ല എന്ന് ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ, ജനപ്രതി എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് അറിയാം. അവിടെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടോ എന്ന ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ആർ ടി ഓഫീസിനെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ രീതിയിൽ തന്നെ ആണോ എന്നുള്ളത് ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചില നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ ഈ കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻപ് ഉണ്ടായ അവസ്ഥാവിശേഷങ്ങളും ഉണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഞാൻ അംഗീയിൽ നിന്നും തേടുന്നത്, കാരണം അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണല്ലോ. കാരണം ഇത്തരത്തിലുള്ള സമാന പരാതികളൊക്കെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ടോ? അങ്ങനെ ഇത്തരം ചില ആളുകളെങ്കിലും, നമ്മളെല്ലാവരെയും അല്ല പറയുന്നത്, ചില പുഴുക്കുത്തുകളെങ്കിലും അവിടെ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഇരയായി, ആ ഉദ്യോഗസ്ഥ ലോബിയുടെ ഇരയാണോ സിന്ധു എന്നാണ് ചോദ്യം. ഞാൻ അവിടെയുള്ള ജോയിന്റ് ആർ ടി ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം 3 മാസം മുമ്പാണ് വന്നത്, ആദ്യമായിട്ട് ഇന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം പറയുന്ന അത്ര ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അവിടെ 6-7 വർഷമായിട്ട് സ്ഥിരമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ഓഫീസിൽ ഇത്ര വർഷക്കാലം ഇങ്ങനെ ഒരാൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഒരാളെ അവിടെ തന്നെ നിർത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ആളുകളെ ഒക്കെ ഒരു 3 വർഷം കുടുംബക്കൊന്നും മാറ്റേണ്ടതല്ലേ? ഇത് അങ്ങനെയല്ലാതെ ഉള്ള പല അഭിപ്രായങ്ങളും സാധാരണക്കാര ആളുകൾ പോകുമ്പോൾ വളരെ മോശമായി ഈ കുട്ടിയെ വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള ചില വാക്കുകളും ഒക്കെ കേട്ടതായിട്ടുള്ള ഇവിടെ എന്റെ നാട്ടുകാരൻ തന്നെ ഒരാൾ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, അത്ര മോശമായ രീതിയിൽ അവളോട് സംസാരിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ദൃക്സാക്ഷികൾ വേറെയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. കൃത്യമായി അത് അതീവ ഗുരുതരം തന്നെയാണ് ശ്രീ പ്രദീപ്. ദയവായി നമ്മോടൊപ്പം തുടരുക. ഞാൻ മറ്റൊരു അതിഥി കൂടിയായ ശ്രീ എം കെ ഹരിദാസ്, അദ്ദേഹം ദി പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രതിനിധിയാണ്. ഒരുപാട് സമാന വിഷയങ്ങളിലൊക്കെ തന്നെ ഡേറ്റാസ് അടക്കം ശേഖരിച്ചുകൊണ്ട് ഇതിനൊക്കെ എതിരെ പരമാവധി പൊരുതുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് പോകും മുൻപ് കമൽ ടെലിഫോൺ ലൈനിലുണ്ട്. കമൽ, എന്താണ് വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ, അതായത് കുടുംബത്തിൻ്റെ ആരോപണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്, അത് പോലീസാണ് ഇതിലൊക്കെ അന്വേഷണം നടത്തി വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ നാട്ടുകാരും ഒക്കെ പറയും, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യം കമൽ കേട്ട് കാണും, ഈ ഓഫീസിനെതിരെ ഗുരുതര ആരോപണം നിലനിന്നിരുന്നുവോ, സിന്ധുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതുതായി പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രതീഷ്, ഇപ്പോഴും പോലീസിൽ നിന്ന് ഇത് സംബന്ധിച്ച ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല. പോലീസിന് ആത്മഹത്യക്കുറിപ്പ് കിട്ടിയെന്ന സ്ഥിരീകരണം പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ കുടുംബാംഗങ്ങളുടെ ആരോപണം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഉള്ളത്. കാരണം ഇത്തരത്തിൽ മാനസിക പീഡനം നേരിട്ടിരുന്നു, ജോലി പോകുമെന്ന് ഭയന്നിരുന്നു എന്നൊക്കെ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്. ഈ ഓഫീസിനെ കുറിച്ച് പൊതുവെ ആർ ടി ഓഫീസുകളെ കുറിച്ച് ആരോപണങ്ങൾ ഉയരാറുണ്ട്. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ വാർത്ത വരികയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഗുരുതരമായ വിഷയങ്ങളൊന്നും സമീപകാലത്ത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പക്ഷേ ഈ നാട്ടുകാർ പലരും പറയുന്നത് ഈ സിന്ധു അവിടെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു, ഇവർ ഈ അവിടുത്തെ കോക്കസുമായിട്ടൊന്നും സഹകരിക്കാത്ത ആളായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നാട്ടുകാരും മറ്റ് ആളുകളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്, പരസ്യമായിട്ടല്ലെങ്കിലും. അത്തരത്തിൽ എന്തായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് ഒരു സമഗ്രമായ അന്വേഷണത്തിലൂടെ തന്നെ നമുക്ക് ഒരു ഉറച്ച നിലപാടിലെ ഒരു ഉറച്ച കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴും ഈ ബന്ധുക്കളുടെ ആരോപണം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളത്. തീർച്ചയായും കമലാണ് അത്തരം കാര്യങ്ങൾ പങ്കുവച്ചത്. എം കെ ഹരിദാസ് നമ്മോടൊപ്പം തത്സമയം ചെയ്യുന്നുണ്ട്. ശ്രീ ഹരിദാസ്, അതായത് ഇവിടെ ഈ കേസിൽ ഒരുപാട് വ്യക്തതകൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്, അതിൽ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. മാത്രമല്ല സമാനമായ സംഭവങ്ങൾ ഈ ആർ ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിലൊക്കെ അന്വേഷണം എവിടെ വരെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയിട്ടുണ്ട് നടപടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീടുള്ള കാര്യം. എന്താണ് സിന്ധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ അതുമായി ചേർത്ത് വായിക്കുന്ന ഇത്തരം വിവരങ്ങൾ കൂടി ഈ ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അങ്ങ് മനസ്സിലാക്കുന്നത്? ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ് ഇന്ന് അഴിമതിയും സ്വജനപക്ഷപാതവും.
അഴിമതി മാത്രം ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല, സ്വജനപക്ഷപാതം ചെയ്യണം. ഓരോ സർക്കാർ ഓഫീസുകളിലും ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ അഴിമതി, ഈ മൂന്നും കലർന്നിട്ടുള്ള ഒരു സംഗതിക്ക് ഒരു ലോബി രൂപീകരിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലൊരു ലോബി, അവരെ സംരക്ഷിക്കാൻ ഏജൻ്റ് തലത്തിലൊരു ലോബി. ഇപ്പോൾ ഞാനൊരു 37 കൊല്ലം മുമ്പിലത്തെ ഒരു അനുഭവം പറയാം. ഞാൻ കല്യാണം കഴിക്കാവുന്ന സമയത്ത് എൻ്റെ ഭാര്യ 2 കൊല്ലം PWD ഓഫീസിലെ അപ്രൻറ്റീസായിട്ട് ജോലി നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അപ്രൻറ്റീസായിട്ട് അവർക്ക് കിട്ടും, അത് കാരണം കൊണ്ട് ജോലിക്ക് പോയി. അപ്പോൾ അവർക്ക് ഇവരുടെ ഈ അപ്രൻറ്റീസായി കിട്ടുന്ന ഓരോ കുട്ടികൾക്കും അന്നും അത് ഇന്നും അതുള്ള ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർമാരുടെ ബില്ല് പ്രിപ്പയർ ചെയ്യലാണ്. അപ്പോൾ ഈ ബില്ല് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രാക്ടർമാർ നല്ലൊരു തുക ഇവർക്ക് കൊടുക്കും, ഈ ബില്ല് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് കൊടുക്കും. കാരണം അതിൽ പല കള്ളത്തരങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെ തയ്യാറാവാത്ത ഇത്തരം ഈ അപ്രൻറ്റീസുകളായ പെൺകുട്ടികളെ മാനസികവും ശാരീരികവുമായിട്ട് അത്രയധികം പീഡിപ്പിക്കാൻ ശ്രമിക്കുക ഈ PWD ഓഫീസിലെ ഉദ്യോഗസ്ഥർ. അതിലെ ഈ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ള അനുഭവം എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് 6 മാസത്തെ അപ്രൻറ്റീസ് കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, കാരണം പൈസ വാങ്ങണമെന്നുള്ളത് നിർബന്ധമാണ്. അത് വാങ്ങാതെ ഈ ബില്ലുകൾ പിന്നീട് പ്രിപ്പയർ ചെയ്യാൻ കൊടുക്കില്ല. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു, നമ്മൾ പറയില്ലേ, ഒരു കീഴ്വഴക്കമായി പോയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ കൈക്കൂലി എന്നുള്ള വിഷയവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള പ്രശ്നവും. സിന്ധുവിൻ്റെ പ്രശ്നം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഇപ്പോൾ നാളെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ ഒരുപക്ഷെ പോലീസ് വരെ പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലേന്ന്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കിപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലെ മേഴ്സി എന്നൊരു സ്ത്രീ. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ടാണ് ആ സ്ത്രീ കൈക്കൂലി എത്ര ലക്ഷക്കണക്കിന് എത്ര കോടികൾ വാങ്ങി എന്നുള്ള കണക്കിനും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മേഴ്സി, അത് കഴിഞ്ഞിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലൊരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നിന്ന് നോട്ട് എണ്ണിയിട്ട് മറ്റേ വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർക്ക് മടുത്തു എന്നാണ് പറയുന്നത്, കറൻസി എണ്ണിയിട്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിൽ ഇത്തരം നടപടികളിലേക്ക് പോവുക. അപ്പോൾ ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്തണം, തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് ആ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതിയാണെന്ന് മാത്രമല്ല, മറ്റൊരു സിന്ധു ഇനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ നോക്കണം. അതായത് സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ആർ ടി ഓഫീസിലെ തൂണ് പോലും കൈക്കൂലി വാങ്ങുമെന്നുള്ള പഴഞ്ചൊല്ല് വർഷങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. എന്താണ് ഇതിന് പരിഹാരം? അല്ലെങ്കിൽ ഇതൊക്കെ സുതാര്യമാകണം ഈ സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, നമുക്കൊരു വിജിലൻസ് സംവിധാനമുണ്ട്, അത് ആർക്കും പരാതി നൽകാം, ഏത് അന്വേഷണവും വരുമെന്നൊക്കെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിലൊക്കെ തന്നെ ബോർഡ് വയ്ക്കുന്നുണ്ട് എല്ലാ ഓഫീസിലും. പക്ഷേ ഈ RTO ഓഫീസുകളടക്കം നിരവധി ഓഫീസുകൾ ഇത്തരത്തിൽ സമാന്തര സംവിധാനമായി ഒരു ലോബിയിങ് പോലെ പണം കൊയ്യാനുള്ള മാർഗമായി ഇത് കാണുന്നുണ്ടോ? അങ്ങയുടെ കയ്യിൽ ഒരുപാട് ഡേറ്റകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്താണ് ഒറ്റമൂലിയുള്ളത്? ഡാറ്റകളിലെ വിവരങ്ങൾ പറയാൻ ഈ സമയം പോരാ. ഡാറ്റകളിലെ വിവരങ്ങൾ പറയുകയാണെങ്കിൽ ഓരോന്നിനും പറയാൻ 2-3 മിനിറ്റ് വേണം. അതിനെ അത്തരം കാര്യങ്ങളിലെ ഡാറ്റ പുറത്തുവിടരുതെന്ന് പറഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെന്നെ സമീപിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ എനിക്ക് പറയാനുണ്ട്, പക്ഷേ അതിനുള്ള സമയമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ സ്ഥലത്തിൽ ജോലിക്ക് കയറുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നും ആദ്യം ചെയ്യേണ്ടത് അവരുടെ സ്വത്ത് വിവരം. ഇപ്പോൾ വ്യക്തിയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും, അല്ല കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും ഒക്കേതായിട്ടുള്ളൊരു സ്വത്ത് വിവരത്തിൻ്റെ ഒരു അഫിഡവിറ്റ് വാങ്ങി വെക്കണം. അത് അടിയന്തരമായിട്ട് ചെയ്യണം. ചെയ്യാൻ ഏതോ ഒരു ചീഫ് സെക്രട്ടറിയുടെ കാലത്ത് ഒരു നടപടി ഉണ്ടായി എങ്കിലും അതുവരെ പ്രായോഗികമായിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വത്ത് വിവരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെ വളരെ കുറച്ച് പേരെയെങ്കിലും മോണിറ്റർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പരിഹാരം ആകുമെന്നുള്ളതല്ലാതെ സർക്കാർ തലത്തിലെ ഇത്തരത്തിലുള്ള അഴിമതിയും അഴിമതിയോടനുബന്ധിച്ചിട്ട് ഓഫീസുകളിൽ നടക്കുന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ആളുകളെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഹാരത്തിന് എന്ത് ചെയ്യാൻ കഴിയാനാണ്? ജില്ലാ തലത്തിലെ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് സെല്ലുണ്ടാക്കാം. ഓരോ ഓഫീസുകളിലും ഇത്തരത്തിലുള്ള മാനസിക പീഡനം ഏറ്റുവാങ്ങുന്ന പെൺകുട്ടികൾക്ക് കളക്ടറോട് നേരിട്ട് പരാതി പറയാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. അത്തരത്തിലൊക്കെ അല്ലാതെ ഇപ്പോൾ ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരമുള്ളത്? കാരണം ഇവിടെ ഫിനോഫ്തലിൻ പുരട്ടിയ കറൻസി നോട്ട് കൊടുത്ത് പിടിപ്പിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ കേസുകളെല്ലാം തന്നെ ഇപ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലായാലും തൃശ്ശൂർ വിജിലൻസ് കോടതിയിലായിരുന്നായാലും കിട്ടിയ വിവരങ്ങളനുസരിച്ചിട്ട് 60-65% കോംപ്രമൈസായി പോവുകയാണ്. കാരണം എന്താ, ഈ പിടിച്ചവരെ അവരുടെ കുടുംബം പോയിട്ട് ഈ പിടിപ്പിച്ച ആളുടെ കാക്കിൽ വീഴുകയാണ്, നിങ്ങൾ സാക്ഷി പറയുന്നതിൽ നിന്ന് ഒഴിവാവണം. അങ്ങനെ വരുമ്പോൾ എന്താണ്ടാവുക? കേസ് കോടതിയിലെത്തി കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടാതെ പോവുകയാണ്. മാത്രമല്ല, ഓരോ പിടികൂടപ്പെടുന്ന വ്യക്തിക്കും ട്രേഡ് യൂണിയൻ്റെ ഒരു വലിയ കൊടട തണലിലിരുന്നു കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള അഴിമതികളും ഇത്തരത്തിലുള്ള പോക്കിരിത്തരങ്ങളും കാണിക്കുന്നത്. അപ്പോൾ പിന്നെ
നാളെ എന്തൊരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാലും ട്രേഡ് യൂണിയൻ അവർക്ക് സംരക്ഷണം ഒരുക്കും, അവരെ തിരിച്ചെടുക്കാൻ വേണ്ടതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കും. ആ എടുക്കുന്നതിൻ്റെ ഭാഗമാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ നിന്നും പിൻവാങ്ങാൻ വേണ്ടിയിട്ട് ആരാണോ പിടിപ്പിച്ചത് അവരെ സ്വാധീനിച്ചിട്ട് കേസിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുന്ന രീതിയാണ്. മറ്റൊരു സംവിധാനമാണ് ഇവിടുത്തെ കേരളത്തിലെ സസ്പെൻഷൻ. അതായത് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത ഒരാളെ ഫിനോഫ്തലിൻ പുരട്ടിയിട്ടുള്ള നോട്ടോടുകൂടി പിടികൂടപ്പെട്ട ഒരാളെ സസ്പെൻഷനിലാക്കുന്നു. അതൊരു അലങ്കാരം മാത്രമാണ്. സസ്പെൻഷൻ എത്രത്തോളം കാലം മുൻപോട്ട് പോകും? കാരണം ഇവരുടെ സർവീസ് സംഘടനകളെ ഇടപെട്ട് എല്ലാവരുടെയും സസ്പെൻഷൻ പിൻവലിപ്പിച്ചിട്ടുള്ള ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരു 75% ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടേണ്ട ഒരു സർട്ടിഫിക്കറ്റിന് പോലും കൈക്കൂലി കൊടുക്കാൻ മാനസികമായി തയ്യാറെടുത്തവരാണ്. അപ്പോൾ അത് വില്ലേജ് ഓഫീസിലത്തെ ഒരു ഉദ്യോഗസ്ഥൻ അത്തരമൊരു കാര്യം ഇടവേള എടുത്ത ശേഷം വരാം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ പ്രദീപിലേക്ക് പോവുകയാണ്. പ്രദീപ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. എന്തായിരിക്കാം ഈ വിഷയത്തിൽ ഒരു കുടുംബം ആരോപിക്കുന്ന പോലെയാണെങ്കിൽ അതിന് നിശിതമായ കണിശമായ ഒരു അന്വേഷണം അടക്കം വേണം. അതിലേക്കൊക്കെ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കൂടി അറിയണം. നേരത്തെ ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഈ ഇത്തരം ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്താലും അത്തരത്തിൽ ആരോപണ വിധേയരെ ഉന്നത താക്കോൽ സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവുകൾ വരുന്ന നാടാണ്. അത് നമ്മൾ വനം വകുപ്പിൻ്റെ നിലപാട് 2 ദിവസം മുമ്പാണ് കണ്ടത്. കൂടുതൽ പ്രതികരണങ്ങളടക്കം നമുക്ക് പരിശോധിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഉദ്യോഗസ്ഥ പീഡനത്തിൻ്റെ ഇരയോ മാനന്തവാടിയിലെ സിന്ധു എന്നാണ് സ്പാർക്ക് ത്രീ പരിശോധിക്കുന്നത്. ടെലിഫോണിൽ ഇടവക പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് തുടരുന്നുണ്ട്. പ്രദീപ്, ഇക്കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വേണം. ഒരു അന്വേഷണം ഉണ്ടാകണം. അതിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കൊക്കെ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? എന്തായിരിക്കും ആവശ്യപ്പെടാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ സിൻസിയർ ആയിട്ടുള്ള വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള അഴിമതി രഹിതയായിട്ടുള്ള ഒരു ജീവനക്കാരിയെ നാട്ടുകാരിയാണ് ഞങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത്. അത് ഡിപ്പാർട്ട്മെന്റിന് തന്നെ വലിയൊരു നഷ്ടമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെയൊക്കെ ബാധ്യതയാണ്. അപ്പൊ ആ സമയത്ത് അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള ഒരു ഓഫീസ് അന്തരീക്ഷത്തിൽ എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? അതിന്റെ ഒരു ഇത തന്നെയാണ് ഈ സിന്ധു. കാരണം ഇവിടെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അവിടെ മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ആശയവിനിമയങ്ങൾ നടത്താറുണ്ടെന്നും അപ്പോഴൊക്കെ ആശ്വസിപ്പിക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് അവിടെ വരുന്ന ചില ഓഫീസ് ഫയലുകൾ കൃത്യമായിട്ടും അത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മാറ്റിവെക്കുക, അപ്പോൾ ആളുകൾ വരുമ്പോൾ ആ ഫയൽ നോക്കുമ്പോൾ കാണാതെ ഇരിക്കുക, അപ്പൊ അതിന്റെ പേരിൽ ജനങ്ങൾ വന്നിട്ട് അവരെ ചീത്ത പറയുന്ന ഒരു സാഹചര്യം കൃത്രിമമായിട്ട് സൃഷ്ടിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ഒരു ആത്മാർത്ഥതയുള്ള അഴിമതി ഇല്ലാത്ത ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക? അപ്പൊ ഇത് കൃത്യമായും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ശ്രീ പ്രദീപ് പ്രതികരിച്ചതിന് ശ്രീ ഹരിദാസിലേക്ക് കൂടി പോകുന്നു. ഹരിദാസ്, ഇവിടെ നമ്മൾ വാള അഴിമതി രഹിത വാളയാർ എന്നതുപോലെയുള്ള ആശയങ്ങൾ, കാരണം ചെക്ക് പോസ്റ്റുകളിലെ അഴിമതിയൊക്കെ തുടച്ചു നീക്കാൻ കൊണ്ടുവന്ന പല പല കർമ്മ പദ്ധതികളുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ അഴിമതി തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ. അവിടെ അഴിമതി ഇപ്പോഴുമുണ്ട്, ഈ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴുമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരികയും ചെയ്യും. ഈ ഒരേ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ മാനന്തവാടിയിലെ സംഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ഉദ്യോഗസ്ഥരും അതേ തസ്തികയിൽ അവിടെ തന്നെ ആ ഓഫീസിൽ തന്നെ കീ പോസ്റ്റുകളിൽ തുടരുന്നുണ്ട്. എന്താണ് ഈ സിസ്റ്റം മാറ്റിയെടുക്കാൻ കഴിയുന്ന പ്രായോഗികമായ നടപടികൾ, നിലപാടുകൾ? ഒരു വികലാംഗയായ പെൺകുട്ടിക്കാണ് എനിക്ക് മനസ്സിലാക്കിയോടത്തോളം ഇവിടെ ഇത്രയും ക്രൂരമായ പീഡനം ഒരു ഓഫീസിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി പറയുകയാണ്, ഇനിയൊരു സിന്ധു നമ്മുടെ കേരളത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ട നടപടികൾ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന്, രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന്, ഈ കുട്ടിക്കും ജോലിയിൽ കയറിയതിനു ശേഷം ഏതെങ്കിലും നിലയ്ക്ക് ഒരു യൂണിയൻ പ്രവർത്തനം ഉണ്ടെങ്കിൽ ആ യൂണിയൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. ഈ വാളയാറിലെ കാര്യം താങ്കൾ പറഞ്ഞത് അവിടുത്തെ കേട്ടില്ലേ? വാളയാറിലെ ആർ ടി ഓഫീസിലത്തെ കാര്യം കേട്ടില്ലേ? മത്തങ്ങ, കുമ്പളങ്ങ, അരി, ചെറുപയർ, കൈക്കൂലി വാങ്ങുന്ന ഐറ്റങ്ങളുടെ പേരുകളാണ്. അതായത് പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പച്ചക്കറിയായിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും. ഒരു 3 മാസം മുമ്പല്ലേ ഇപ്പം ഈ സംഭവം ഉണ്ടായത്?
അവിടുന്ന് ആർ ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടിയത് വിജിലൻസ് റെയ്ഡിന് ചെന്നപ്പോൾ എത്ര രൂപയാണ് അവിടുന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്? അപ്പോൾ സർക്കാർ ഈ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ആത്മാർത്ഥത പുലർത്തണം. സർക്കാർ ഉദ്യോഗസ്ഥരെ അഴിമതിരഹിതരാവണമെങ്കിൽ സർക്കാർ അഴിമതിരഹിതമായിരിക്കണം. ഇവിടെ ഈ സർക്കാരും ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് കണ്ടുവരുന്നത്. കാരണം ഓരോ സർക്കാർ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടും വരുന്ന ഫണ്ടിൽ നിന്ന് ഈ ഇത്തരം അഴിമതി നടത്തി കിട്ടുന്ന പൈസയിൽ നിന്ന് നല്ലൊരു ശതമാനം സർക്കാർ തലത്തിലേക്ക് പാർട്ടികളുടെ തലത്തിലേക്കൊക്കെ പോകുന്നു എന്ന നഗ്നസത്യം ഇനിയൊന്നും മറച്ചു വയ്ക്കാനൊന്നും സാധിക്കില്ല. കാരണം ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ടാണ് പറയുന്നത്. ഈ കിട്ടുന്നതിൻ്റെ വിഹിതം എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്തുന്നുണ്ട്, പാർട്ടി തലങ്ങളിലേക്ക് എത്തുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ വിഹിതം വാങ്ങുന്നുണ്ട്. അത് പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത് ഇലക്ഷനോടനുബന്ധിച്ചിട്ടാണ്. ഇപ്പോൾ ഈയിടെ റിട്ടയർ ചെയ്തൊരു ചീഫ് സെക്രട്ടറി ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് അദ്ദേഹം അതിൻ്റെ കണക്ക് പറയുന്നത് കേട്ട് അത്ഭുതം തോന്നി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ കണക്കാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കാലത്ത് ഓരോ സർക്കാർ ഓഫീസുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾ ടാർഗറ്റ് കൊടുക്കുകയാണ്. ആ ടാർഗറ്റിലുള്ള പൈസ കൃത്യമായിട്ട് എത്തിക്കണം. അപ്പോൾ ഈ അഴിമതി നടത്തുന്നവർക്ക് രാഷ്ട്രീയ പിന്തുണയാണ് ഏറ്റവും വലിയ പിൻബലം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇത്തരം വിഷയങ്ങളെ കാണാൻ. ഇവിടെ എല്ലാ സർക്കാർ ഓഫീസുകളിലും അഴിമതി നടക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റികളിൽ കുറേ ഒരു പരിധിവരെ കുറവായിരുന്നു. അതിപ്പോൾ മേഴ്സി സംഭവത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലായി. പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പോലും കൈക്കൂലി കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. സമയമുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇവിടുത്തെ എനിക്ക് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ 1961 ജനിച്ച ഒരു വ്യക്തി ഇപ്പോൾ അമേരിക്കയിലാണ്. ഒരു 6 മാസം മുമ്പ് നടന്ന സംഭവമാണ്. ആ വ്യക്തിക്ക് അവിടുത്തെ PR അവിടെ പെർമനൻറ്റ് റെസിഡൻസ് വിസ കിട്ടണമെങ്കിൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന്. എൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ഒരു ഏജൻറ്റിലാണ്. ഇപ്പോൾ നമ്മളൊരു സാധാരണക്കാരൻ ചെന്നിട്ട് ഇത്തരം ഒരു സർട്ടിഫിക്കറ്റ് ഒരു വിദ്യാഭ്യാസ കാര്യത്തിന് 1961 ജനിച്ചിട്ടുള്ളതാണ് എനിക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ്. അതാണ് നമ്മുടെ ഉദ്യോഗസ്ഥ മേഖലയിലെ ചിലരുടെ ഇടപെടൽ കൊണ്ട് ആ സിസ്റ്റം ആകെ നാശമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ. വളരെ നന്ദി. സ്പാർക്കറ്ററിക്കൊപ്പം ചേർന്ന് വിശദമായ നിർദ്ദേശങ്ങൾ പങ്കുവച്ചതിന്. എന്തായാലും സിന്ധുവിൻ്റെ കുടുംബം അവർ ഉന്നയിക്കുന്ന ആശങ്കകൾ, അവരുടെ ചോദ്യങ്ങൾക്ക് തീർച്ചയായും ഉത്തരമുണ്ടാകണം. ഉദ്യോഗസ്ഥ ലോബിയുടെ മാനസിക പീഡനമാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെങ്കിൽ അത് ഗുരുതരമാണ്. പോലീസാണ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടത്. സ്പാർക്കറ്ററി പൂർണ്ണമാവുകയാണ് ഇടപെടൽ.